നമ്മുടെ കേരളത്തിൽ അതായത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000 ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട്. പക്ഷേ അതിനകത്ത് ഒക്കെ ഗവൺമെൻറ്റുമായിട്ട് എല്ലാ ലീഗൽ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോരുന്ന ചാരിറ്റി ട്രസ്റ്റുകളാണ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ ഒറ്റയാൾ പട്ടാളം എന്ന് പറയുന്നത് പോലെ ഒരു ചാരിറ്റി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തി മാത്രമാണ് നമ്മുടെ കേരളത്തിനകത്തുള്ളൂ. അത് ഫിറോസ് കുന്നും പറമ്പിലാണ്. ആ വ്യക്തി അനേകം ആളുകളുടെ ജീവൻ രക്ഷിക്കാനായിട്ട്, അതായത് മണിക്കൂറുകൾ കൊണ്ട് ലക്ഷങ്ങൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ഉണ്ടാക്കുന്നു, അദ്ദേഹം ആ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവുന്നു, അങ്ങനെ ഓരോരുത്തരുടെയും ജീവൻ രക്ഷിക്കുന്നു. ഒറ്റനോട്ടത്തിൽ വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ഗവൺമെൻറ്റിൻ്റെ യാതൊരുവിധ ഈ മറ്റു ട്രസ്റ്റുകളെ പോലെയുള്ള മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെ ആണ് അദ്ദേഹം നടത്തുന്നതെന്നുള്ളതാണ് മറ്റു പലരും പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അദ്ദേഹം ലീഗലി നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിനെ എന്നിട്ട് പോലും വളരെയധികം തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് കേരളത്തിലെ നിയമവ്യവസ്ഥിതികളായിക്കോട്ടെ ഒക്കെ തന്നെ. ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ 3,000 എന്ന് വെച്ചോളൂ, അത്രയും പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഒരു ഫ്രണ്ട്സിനാടിയെ. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലൊരു കാര്യം പറയുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ആളുകൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ പൈസ അയച്ചു കൊടുക്കുന്നു. അത് അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു എന്താ പറയുക ഒരു കാര്യം അവതരിപ്പിച്ചത്, ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അത് വിനിയോഗിക്കുന്നു, ആ പൈസ വിനിയോഗിക്കുന്നു, അങ്ങനെ അവിടെ രോഗശാന്തി കൊടുക്കുന്നു, രക്ഷപ്പെടുത്തുന്നു. ഇതാണ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെയുള്ള അദ്ദേഹത്തിനെ ശരിക്കും പറഞ്ഞാൽ തേച്ചൊട്ടിക്കുന്ന രീതിയിലേക്ക് ഇന്ന് രാഷ്ട്രീയ പാർട്ടികളും എന്ന് വേണ്ട പല ആളുകളും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെയധികം നല്ല രീതിയിൽ ചാരിറ്റി പ്രവർത്തനം അല്ലെങ്കിൽ ഒരു നന്മപരമായിട്ട് മാറി വളർന്നു വന്ന അദ്ദേഹം ഇന്ന് ഈ ചാരിറ്റി പ്രവർത്തനം നിർത്താൻ പോവുകയാണെന്നുള്ളൊരു പ്രസ്താവനയാണ് കേൾക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഈ ഇടയ്ക്ക് ഞാൻ ഡെയിലി ഹണ്ടിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത വായിച്ചത്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയല്ല, ഞാനിപ്പോൾ ഒരു അദ്ദേഹം പറഞ്ഞ വേറൊന്നുമല്ല, ഒരു ആളുടെ രോഗം മാറ്റിക്കൊടുത്തു, അതിനുവേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കി കൊടുത്തു, എന്നിട്ട് അതേ ആളുകൾ തന്നെ അദ്ദേഹത്തിന് അതായത് കൂടുതൽ ഒരുപാട് പൈസ പിരിച്ചെടുത്തു, എന്നിട്ട് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഞങ്ങളുടെ രോഗം മാറ്റി തന്നു. പക്ഷേ എന്ത് ആയിരുന്നാൽ പോലും അതായത് ബാക്കി പൈസ ഇയാൾ കട്ടെടുത്തു എന്നുള്ള വാക്കുകളാണ് ഈ പറഞ്ഞ രോഗം മാറിയിട്ടുള്ള ആളുകളടക്കം പറയുന്നത്. വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആരും നമുക്കൊരു കഷ്ടപ്പാട് വരുമ്പോൾ ആരും ഈ പറയുന്ന ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ലോകോത്തര എന്താ പറയുക ഈ കേരളത്തിൻ്റെ അകത്ത് തന്നെ 10,000 ട്രസ്റ്റുകളുള്ള ഈ കേരളത്തിനകത്ത് തന്നെ ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഒരാൾ വന്ന് നമ്മളെ സഹായിക്കുമ്പോൾ നമ്മളയാളെ ദൈവത്തിനെ പോലെ കാണണം. അങ്ങനെ കാണാൻ പോലും കഴിയാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അദ്ദേഹം എന്നിട്ടില്ല ഇപ്പോൾ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാനിങ്ങനെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിങ്ങനെയുള്ള എന്താ പറയുക പൈസ കട്ടെടുത്തു എന്നും അല്ലെങ്കിൽ ഞാൻ പറ്റിച്ചു എന്നുള്ള വാക്കുകൾ കേൾക്കണം. ഇത് പിൽക്കാലത്ത് എൻ്റെ മക്കൾ വളർന്നു വരുന്ന സമയത്ത് ഇത് ഒരു കള്ളൻ്റെ മക്കൾ എന്താ പറയുക കള്ളൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾക്ക് ആ ഒരു പേര് കേൾക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എൻ്റെ മക്കൾ ആ ഒരു പേര് കേട്ടുകൊണ്ട് വളരരുത് എന്ന് എനിക്ക് ആഗ്രഹമുള്ളതിനാൽ തൽക്കാലം ഞാൻ ഈ സഹായങ്ങൾ നിർത്താൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് അതുകൊണ്ട് തന്നെ അദ്ദേഹം വേറൊരു കാര്യമുണ്ട്, അതായത് ചികിത്സയ്ക്കായിട്ട് പിരിച്ച തുക തട്ടിയെടുത്തുന്ന കേസ് എന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ഒന്ന് രണ്ട് പേരുടെ ശ്രമം കൂടിയാണെന്നും കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഇന്ന് മനം എടുത്തിട്ട് അതായത് ചാരിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നാണ് ഫിറോസ് കുന്നുംപറമ്പിൽ പറയുന്നത്. നമ്മുടെ കേരളത്തിനകത്ത് അതായത് നിരവധി ആളുകൾക്ക് സഹായങ്ങൾ എത്തിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ നന്മമരമായിട്ട് മാറിയ ഒരു വ്യക്തിയാണ് ഫിറോസ് കുന്നുംപറമ്പിൽ എന്നുള്ളത് നമുക്ക് അടിവരെ ഇട്ടിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി, അതായത് ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് സോഷ്യൽ മീഡിയ വഴി അതായത് വീഡിയോ എടുത്തിട്ട് പ്രവാസികളടക്കമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ധാരാളം സഹായങ്ങൾ സ്വീകരിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുക എന്നതാണ് ഫിറോസിൻ്റെ ആ ഒരു ശൈലി. അത് അയാൾ വളരെ നിഷ്പക്ഷമായിട്ട് ചെയ്യാറുമുണ്ട്, സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. ഈ ശൈലിക്കെതിരെ അതായത് ഇന്ന് പല കോണുകളിൽ നിന്നും സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ പാർട്ടി തലത്തിൽ നിന്നായിക്കോട്ടെ എല്ലാം തന്നെ പല കോണുകളിൽ നിന്നും
ഒന്നും വിമർശനമാണ് ഉയരുന്നത്. വിമർശനം എന്ന് പറഞ്ഞാലും പോരാ, ഒരു മനുഷ്യനെ തേജോവധം ചെയ്യാവുന്നതിൻ്റെ അങ്ങേയപ്പുറം തേജോവധം ചെയ്യാനായിട്ട് പല ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫിറോസിന് ചാരിറ്റി പ്രവർത്തനം, അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഫിറോസിന് ചാരിറ്റി പ്രവർത്തനം ബിസിനസ്സാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പല രീതിയിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു വാസ്തവം ഞാൻ പറഞ്ഞുതരാം. അതായത് വ്യക്തിപരമായിട്ട് ഞാൻ പറയാമല്ലോ, അതായത് നമ്മുടെ നാട്ടിൽ ഒരാൾ ആരിനെയും ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം റിസ്കിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, അവിടെ ഈ പറയുന്ന പോലെ അത് നല്ല കാര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ വിമർശിക്കാനായിട്ട് 10,000 ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വാസ്തവമുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ശാപം. അതായത് ഒരു ഉറുപ്പ്യ വകയില്ലാതെ മരണത്തിനും ജീവിതത്തിൻ്റെ ഇടയിൽ കഴിയുന്ന നിർധനരായിട്ടുള്ള ആളുകളിനെ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ വരുന്ന പണത്തിൻ്റെ സോഴ്സ് നോക്കും. അത് അയാൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണോ എന്തോ, ഏതാ കുടുംബത്തിന് കൊടുക്കണോ സഹായിക്കണോ, ഈ ഒരു ചിന്തയൊന്നും ഉണ്ടാവില്ല. അവിടെ വിമർശനങ്ങളായി അവൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ വളരെയധികം മോശമായിട്ടുള്ളൊരു പ്രവണതയാണ് കേരള ജനത. അതായത് ഈ ഞാൻ പറയട്ടെ, ഫിറോസ് കുന്നുംപറമ്പിലിനെ പോലെ തന്നെ പ്രാവീണ്യമുള്ള കഴിവുകളുള്ള ഒരുപാട് പേര് ഇന്ന് കേരളത്തിലുണ്ട് എന്നുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ ഉള്ള ഈ എന്താ പറയുക, ഇത്രയും കൂടി ജനങ്ങൾ വസിക്കുന്ന ഈ ഒരു രാജ്യത്തുണ്ട്. പക്ഷെ ആരും തന്നെ ചെയ്യാത്തൊരു കാര്യം ഇദ്ദേഹം ചെയ്യുന്നു, അതിനെ ഇത്രത്തോളം വിമർശനങ്ങൾ കൊടുക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. അയാളൊരു ജീവൻ രക്ഷിച്ചിട്ടാണ്, ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പം അതിനെ നമ്മൾ മാനിക്കേണ്ട ഒരു കാര്യം നമുക്കുണ്ട്. പക്ഷേ ഇവിടെയുള്ള ജുഡീഷ്യറി ആയിക്കോട്ടെ, നിയമസാധ്യതകളായിക്കോട്ടെ, ഇതിനൊന്നും വളർത്താൻ തയ്യാറല്ല. ഏറ്റവും വലിയൊരു തെറ്റാണ് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നപ്പോഴാണ് ഫിറോസ് കുന്നുംപറമ്പിൽ ഇക്കാലത്ത്, അതായത് ഈ ഒരു അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ വഴിയുള്ള ചാരിറ്റി പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. പിന്നീട് കഴിഞ്ഞ വർഷം റമദാൻ കാലത്താണ് ചാരിറ്റി പ്രവർത്തനം വീണ്ടും തുടങ്ങിയത്. എന്നാൽ ഈ മാസം ആദ്യം, അതായത് കഴിഞ്ഞ മാസം അവസാനത്ത് ഫസ്റ്റോട് കൂടിയിട്ട് രോഗിയായ ഒരു കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി പിരിച്ച പണം തട്ടിയെടുത്തുന്ന ദമ്പതികളുടെ പരാതിയിലാണ് ഫിറോസ് ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിപ്പോയത്. അങ്ങനെ ഈയൊരു കാര്യത്തിൻ്റെ ഭാഗമായിട്ട് ഫിറോസ് കുന്നുംപറമ്പിലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അതായത് വയനാട് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള സ്വദേശികളായിട്ടുള്ള സഞ്ജയും ആരതിയുമാണ് ഫിറോസിനെതിരെ പരാതിയുമായിട്ട് രംഗത്തെത്തിയത്. അതായത് ജന്മന കുടൽ സംബന്ധമായിട്ടുള്ള തകരാറുള്ള കുഞ്ഞിന് ചികിത്സയ്ക്കുള്ള പണം എത്തിക്കാമെന്ന് പറഞ്ഞ് ഫിറോസ് ഞങ്ങളെ വഞ്ചിച്ചതായിട്ട് സഞ്ജയും ആരതിയും ദമ്പതികളും പറയുന്നു. ഇതാണ് അവർ പറയുന്ന കുറ്റാരോപണം. അതായത് വഞ്ചിച്ചു എന്നുള്ളൂ. കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് പണം സമാഹരിക്കുന്നതിനായിട്ട് ഫിറോസ് സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായിട്ടുള്ള പണം സമ്പാദിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം. അങ്ങനെ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപക പ്രചരണങ്ങൾ നടത്തി കുഞ്ഞിനായിട്ട് ആളുകൾ എത്തിച്ച പണമെല്ലാം ഫിറോസിൻ്റെയും ഫിറോസ് നിർദ്ദേശിച്ച മറ്റൊരാളുടെയും അക്കൗണ്ടിലേക്കാണ് ഈ പണമെല്ലാം എത്തിയതെന്നും ദമ്പതികൾ പലതവണ ആവർത്തിച്ച് പറയുന്നു. ഒടുവിൽ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കുള്ള പണം പോലും എത്തിക്കാതെ ഫിറോസ് എല്ലാ തുകയും തൻ്റേതാക്കിയെന്നാണ് ഈ പറയുന്ന ദമ്പതികളുടെ പരാതി. തങ്ങളെ കൊണ്ട് ഫിറോസ് നിർബന്ധിച്ച് ചെക്ക് ഒപ്പിട്ടു വാങ്ങിയതായും ദമ്പതികൾ ആരോപിക്കുന്നു. കേസിൽ മാനന്തവാടി പോലീസ് അതായത് കേസെടുത്തിട്ടുമുണ്ട്. അങ്ങനെയാണ്, അതായത് ഈ ആരോപണങ്ങളിൽ മനം എടുത്തിട്ടാണ് ഫിറോസ് കുന്നുംപറമ്പിൽ ഇങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം. അതായത് താൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് ഫിറോസ് കുന്നുംപറമ്പിൽ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ 2021. തുടർച്ചയായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ മനം എടുത്തിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ചാരിറ്റി പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതെന്ന് ഫിറോസ് കുന്നുംപറമ്പിൽ പറഞ്ഞതിൽ അവൻ്റെ വിഷമം കൊണ്ടാണ് അവൻ അതങ്ങനെ പറയാൻ കാരണം. പക്ഷേ പണം വാങ്ങിയ ശേഷം തന്നെ കള്ളനാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും ഫിറോസ് കുന്നുംപറമ്പിൽ എടുത്തു പറയുന്നു. അതായത് ഇത്രയും അധികം തെറിവിളികൾ കേട്ട് തനിക്ക് ചാരിറ്റി നടത്തേണ്ട കാര്യമില്ലെന്നും ഫിറോസ് തന്നെ പറയുന്നുണ്ട്. അതായത് തനിക്ക് കുടുംബമുണ്ടെന്ന് പോലും ചിന്തിക്കാതെയാണ് ചില ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നത്. അപ്പോൾ കള്ളൻ്റെ മക്കളെന്ന പേര് കേട്ടിട്ട് തൻ്റെ മക്കൾ വളരരുതെന്നാണ്, വളരാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ആഗ്രഹമെന്നും ഫിറോസ് അതായത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ചാരിറ്റി പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ സഹായങ്ങളും എല്ലാം തന്നെ നിർത്താൻ പോവുകയാണ്. പ്രശ്നങ്ങളും വിവാദങ്ങളും തീരട്ടെ, എന്നിട്ട് മാനസികമായിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ ഈ ഒരു ചാരിറ്റി പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെന്നുള്ളതാണ് ഇപ്പോൾ ഫിറോസ് കുന്നുംപറമ്പിലിൻ്റെ അവസാനത്തെ നിലപാട്.
ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് അതായത് അദ്ദേഹം ബാങ്ക് രേഖകൾ സൂക്ഷിച്ച് വയ്ക്കാറില്ല, കണക്കുകളിൽ ചിലതൊന്നും എഴുതാറുമില്ല, അത് എനിക്കും പടച്ചവനും മാത്രമേ അറിയൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് 2 വർഷം മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ചിട്ട് ഫിറോസ് കുന്നുംപറമ്പിലിനോട് ഒന്നും ചോദിക്കേണ്ട ഒന്നും ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെയൊന്നും കണക്കൊന്നും നോക്കിയിട്ടല്ല. ഒരാൾ വയ്യാന്ന് പറയുന്നു, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പലരെ അറിയിക്കുന്നു, പലരും പലതുള്ളി പെരുവെള്ളമായി കൊടുക്കുന്ന പണം അത് എന്താ പറയുക വിനിയോഗിക്കുന്നു, ആ ഒരു രോഗി ആരാണോ രോഗി അയാൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാൻ, അതായത് ഫിറോസ് കുന്നുംപറമ്പിൽ പറയുന്ന അയാൾ കമ്പ്യൂട്ടറൊന്നും അല്ല എന്നുള്ളതാണ് സത്യം തന്നെയാണ്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു മനുഷ്യനാണ്, നമുക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2000 ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഞാനിത് 2021 ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, എൻ്റെ അടുത്ത് തന്നെ ചോദിക്കേണ്ടത് 2020 ജനുവരിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഓർത്തുകൊണ്ടിരിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് അത്രത്തോളം മെമ്മറി കപ്പാസിറ്റി ഒന്നും ആർക്കും തന്നെ ഇല്ല. അപ്പോൾ തൻ്റെ വിശ്വാസത, അത് ഫിറോസ് കുന്നുംപറമ്പിൽ പറയുന്നത്, അതായത് അവൻ്റെ വിശ്വാസത തകർക്കാനും വ്യക്തി ഹത്യ ചെയ്യാനുമുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് 2 പേരുടെ കൈ കരങ്ങളാണ് ഇതിനകത്ത് ഉണ്ടെന്നാണ് ഫിറോസ് കുന്നുംപറമ്പിൽ ആവർത്തിച്ച് പറയുന്നത്. ഫിറോസ് കുന്നുംപറമ്പിൽ പറയുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ, അതായത് ഫിറോസ് കുന്നുംപറമ്പിനെതിരെ അതായത് വയനാട്ടിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു കേസ് ഫിറോസ് പറയുന്നുണ്ട്. ആ കേസിൻ്റെ ഭാഗമായിട്ടാണ് അതായത് കുട്ടിയുടെ ചികിത്സയ്ക്കായിട്ട് പിരിച്ചെടുത്ത പണം, അതായത് ഫിറോസ് കുന്നുംപറമ്പിൽ തട്ടിയെടുത്തെന്ന വയനാട് സ്വദേശികളുടെ പരാതിയെ തുടർന്നിട്ടാണ് ഫിറോസിനെതിരെ മാനന്തവാടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അതായത് പണം കൈമാറിയതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തൻ്റെ കയ്യിലുണ്ടെന്നും സാമ്പത്തിക കുറ്റാരോപണം ആയതുകൊണ്ട് പ്രാഥമിക അന്വേഷണം നടത്താതെ പ്രതിയാക്കില്ലെന്നും ഫിറോസ് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർക്ക് കാശ് കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് വെറുതെ ഉണ്ടാക്കി ചേർക്കുന്ന കുറച്ച് നുണകളും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു കേസിനെ കേസ് തന്നെ ആയിത്തീർന്നു എന്നുള്ളത് വാസ്തവം തന്നെയല്ലേ. എന്ന് മാത്രമല്ല ഫിറോസിൻ്റെ വാക്കുകൾ മറ്റൊന്നുകൂടിയുണ്ട്, അതായത് മാനന്തവാടി പോലീസ് എൻ്റെ മൊഴി രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്, അതായത് ഫിറോസ് കുന്നുംപറമ്പിലിൻ്റെ മൊഴി രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്, അതായത് അല്ലാതെ കണ്ടിട്ട് അറസ്റ്റ് ചെയ്യാനോ ഫിറോസ് കുന്നുംപറമ്പിലിനെ അറസ്റ്റ് ചെയ്യാനോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല. അവിടെ തന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ മാത്രമല്ല സാമ്പത്തിക കുറ്റാരോപണം ആയതുകൊണ്ട് തന്നെ പ്രാഥമികമായിട്ട് ഒരു അന്വേഷണം നടത്താതെ ഒരു പോലീസും ഒരാളിനെയും പ്രതിയാക്കില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ ഫിറോസ് കുന്നുംപറമ്പിൽ പറയുന്നത് അത് എനിക്കെതിരെ കേസെടുക്കാൻ ഒരു തെളിവ് പോലുമില്ല, പണം നൽകിയതിൻ്റെയും മറ്റൊരു രോഗിക്ക് കൈമാറിയതിൻ്റെയും കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റുകൾ, അതായത് ഈ പറയുന്ന ഫിറോസ് കുന്നുംപറമ്പിലിൻ്റെ കയ്യിലുണ്ട്, അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. രോഗിയുടെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമം നടത്തുന്ന, അതായത് അതിൽ അവൻ പറയുന്നത് വീണ്ടും പറയുന്നത് 2 പേര് 1.5 വർഷമായി തുടർച്ചയായി വ്യക്തിഹത്യയ്ക്ക് ശ്രമിക്കുന്നു, ഫിറോസ് കുന്നുംപറമ്പിലിനെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഈ കേസും അതിൻ്റെ ഭാഗമാണ്. ചികിത്സാ സഹായം സ്വീകരിക്കുന്ന രോഗിയുടെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ എനിക്കെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഫിറോസ് കുന്നുംപറമ്പിൽ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ യഥാവിധി കറക്റ്റായിട്ടുള്ള കാര്യമാണ്. സ്വന്തം ചികിത്സയ്ക്ക് പണം ലഭിച്ച ശേഷം അധികമായി കിട്ടുന്ന തുക ദുരിതമനുഭവിക്കുന്ന മറ്റൊരാൾക്ക് കൈമാറാൻ പലരും മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ധനസഹായം അഭ്യർത്ഥിക്കുന്നവർ കാര്യം നടന്നു കഴിയുമ്പോൾ സമാന സാഹചര്യത്തിലുള്ളവരോട് അനുകമ്പ കാണിക്കുന്നില്ല. അപ്പോൾ മനസ്സിന് എത്രത്തോളം മോശമാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ചുരുക്കത്തിൽ അതായത് ഈ രോഗികളുടെ കുടുംബങ്ങൾ ഇങ്ങനെ പെരുമാറിയാൽ എങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? കൊണ്ടുപോകാൻ പറ്റില്ല. തുക അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ മുഴുവൻ വേണം എന്ന് പറയുമ്പോൾ, അതായത് എത്രയാണോ ഈ ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമാഹരിച്ചിട്ടുള്ള പണം, ചിലപ്പോൾ 25 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ സമാഹരിക്കുമ്പോൾ 30 ലക്ഷമായിട്ട് കയ്യിൽ വരും. ഇത് മുഴുവനും ഈ എന്താ പറയുക ഈ രോഗിക്ക് തന്നെ വേണം അല്ലെങ്കിൽ മറ്റു രോഗികൾക്ക് കൊടുക്കില്ല എന്ന് വാശി പിടിക്കുന്നതാണ് പ്രശ്നം. നമ്മളിപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, ആ രോഗം ചികിത്സിക്കാനായിട്ടുള്ള പണം കൊടുക്കും, ബാക്കിയുള്ള പൈസ മറ്റ് ഇതുപോലെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തുനിയുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്ന ആളുകളുടെ മാനസികമായിട്ടുള്ള അവരുടെ ആ ഒരു എന്താ പറയുക അതൊരു ശരിയായ നിലപാടല്ല. അവരത്രത്തോളം വിഷമമായിട്ട് ചിന്തിക്കുകയാണല്ലോ. അപ്പോൾ നന്മയുള്ളവർ, അതായത് ഫിറോസ് കുന്നുംപറമ്പിലെ ഏൽപ്പിച്ചിട്ടുള്ള, അതായത് ഏൽപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ് പണമായിട്ട് മാറുന്നത്, അതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്
പലരും വരുന്നത് അതായത് ഫിറോസ് കുന്നം പറമ്പലിനോടുള്ള വിശ്വാസത കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിലും ഇപ്പം ഞാൻ പറയട്ടെ, ചുരുക്കത്തിൽ പറയാം, അതായത് ഫിറോസ് കുന്നം പറമ്പ് എന്ന് പറയുന്ന ആളില്ലെങ്കിലും ചാരിറ്റി നടക്കാതെ ഇരിക്കുമെന്നില്ല, വേറെ ആളുകൾ ജൈവകാരുണ്യ പ്രവർത്തനം നടത്തുകയും ചെയ്യും. പക്ഷേ ഫിറോസ് കുന്നം പറമ്പൽ വഴി വരുന്ന സഹായം ലഭ്യമായേക്കാവുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയാണിത് തുടരുന്നത് അയാൾ. അപ്പം അത് എന്താ പറയുക, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ഒരു തെറ്റെന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നും വേണ്ട, രോഗികളും കുടുംബങ്ങളും ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് തന്നെ. അദ്ദേഹം അവരുടെ വീട്ടിൽ പോയിട്ട് അവർ പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നതുകൊണ്ടാണ് അയാൾ പോയിട്ട് വീഡിയോ എടുക്കാറുള്ളത്. പക്ഷേ സ്വയം വീഡിയോ ചെയ്താൽ, അതല്ലാതെ ഇവർ നിർബന്ധിക്കാതെ സ്വയം വീഡിയോ ചെയ്താൽ ചികിത്സയ്ക്കായി വേണ്ട ഭീമമായ തുക ചിലപ്പോൾ അത്രയും വലിയൊരു ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയേക്കണമെന്നില്ല. അതിൻ്റെ കാര്യം എന്തെന്നാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു രോഗിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് നമ്മൾ പൈസ സോഷ്യൽ മീഡിയ വഴി അപേക്ഷിക്കുകയാണ്. അപ്പം ഞാനിതെങ്ങനെ ഒരു ഒരു പ്ലേസിലിരുന്നിട്ട് ഇതെങ്ങനെ എൻ്റെ നാട്ടിലിങ്ങനെ ഒരാൾ സുഖമില്ലാണ്ടിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നിങ്ങൾ പൈസ തരണം, കഴിയാവുന്നൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന ആരും തന്നെ എനിക്ക് ഒരു രൂപ പോലും തരില്ല. അത് അങ്ങനെയാണ്. പക്ഷേ നേരെ മറിച്ച് ഞാൻ ആ രോഗിയുടെ വീട്ടിൽ ചെന്നിട്ട് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് റിയലൈസേഷൻ ആയി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം നിങ്ങൾ അത് ഇയാൾ പറയുന്നത് കറക്റ്റാണ്, നമ്മൾ കണ്ടല്ലോ, ലൈവായിട്ട് നമ്മൾ ആ വീഡിയോയിൽ കണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ നിങ്ങളിലേക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഫിറോസ് കുന്നും പറമ്പലിനെ വിശ്വസിച്ചിട്ട് നല്ല കുറേ മനുഷ്യർ പണം തരുന്നത് കൊണ്ടാണ്, അതായത് ഈ ആവശ്യകത എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ രോഗികളിലൊക്കെ ചികിത്സിക്കാനും മറ്റുമൊക്കെ കാര്യങ്ങളൊക്കെ എന്താ പറയുക നടന്ന് ഭംഗിയായിട്ട് പോകുന്നതും മറ്റുള്ളവർക്ക് അത് അതിൻ്റെ അപ്പുറത്ത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതായത് ഈ സോഷ്യൽ മീഡിയ വഴി പണം തരുന്ന ആളുകൾ ആരും തന്നെ, അതായത് അവർ എന്താ വെച്ചാൽ പറഞ്ഞല്ലോ, മറ്റു ഒരു നന്മ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അവർ പൈസ ഫിറോസ് കുന്നും പറമ്പിൽ ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ആ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് രോഗശാന്തിയും കിട്ടിക്കഴിഞ്ഞിട്ട് അതായത് കുറ്റപ്പെടുത്തലും വിമർശനവുമാണ് കിട്ടുന്നതെങ്കിൽ എങ്ങനെയുണ്ടാവും അയാളുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ഇതിന് ഒറ്റ വാക്കിൽ ഒരു കാര്യം പറയാനുള്ളൂ, അതായത് വേറൊന്നുമല്ല, ഈ സഹായം കിട്ടിക്കഴിഞ്ഞാൽ സഹായിച്ചവർ കള്ളന്മാരാവുന്നൊരവസ്ഥ, അതാണ് ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഫിറോസ് കുന്നുപറമ്പിൻ്റെ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, എത്ര ലക്ഷം വന്നാലും ചികിത്സയ്ക്കുള്ള പണം കഴിച്ച് മറ്റ് രോഗികൾക്ക്, അതായത് ബാക്കിയുള്ള പണം, അവൻ്റെ ഒരു രോഗിൻ്റെ ചികിത്സയ്ക്ക് ഇത്ര രൂപ ആവശ്യം, അതിൻ്റെ ബാക്കിയുള്ള പണം മറ്റ് രോഗികൾക്ക് നൽകാമെന്നുള്ളതാണ് വാക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ഈ ഒരു കാര്യത്തിന് ഫിറോസ് കുന്നും പറമ്പിൽ ഇറങ്ങി തിരിച്ചിട്ടുള്ളൂ, അത് കൃത്യമായി നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വിട്ടാൽ കാണാം, അതായത് ഈ ഫിറോസ് കുന്നും പറമ്പിൽ പണവിനിയോഗം നടത്തിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവൻ്റെ കയ്യിലുണ്ട്, അത് പുറത്ത് വിട്ടാൽ മറ്റുള്ളവർക്കൊക്കെ അറിയാം, അത് കൃത്യമായിട്ട് കാണിക്കാൻ അവൻ തയ്യാറാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തെളിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫിറോസ് കുന്നും പറമ്പലിനെ ആരും തന്നെ അറസ്റ്റ് ചെയ്യാത്തതും ഒരു കേസ് അദ്ദേഹത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്താത്തതും. പിന്നെ ആർക്കൊക്കെ എത്രയാണ് കൊടുത്തത് എന്നും അവർക്ക് നൽകിയ പണം അവർ എന്തു ചെയ്തു എന്നും സഞ്ജയ് എന്ന് പറയുന്ന ആൾ ഒപ്പിടാതെ ഒരു രൂപ പോലും മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല. അതാണ് ഇവിടെയുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് സഞ്ജയ് എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം വരുന്നത്. അപ്പോൾ സഞ്ജയ് എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഈ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ മാനന്തവാടിയിൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പണം അദ്ദേഹം അറിയാതെ, അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കാതെ മറ്റൊരാൾക്ക് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് പണം കൊടുത്തിട്ട് കൊടുക്കാൻ കഴിയില്ല. എന്നിട്ട് പോലും വാസ്തവവിരുദ്ധമായിട്ട് ഒരു നല്ല മനുഷ്യനെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട്, തേച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിന് അക്കൗണ്ടിൽ എന്താ പറയുക, അക്കൗണ്ടിൽ എത്ര രൂപ വന്നു എന്നറിയുന്നത് പോലും, അതായത് ഈ പറയുന്ന സഞ്ജയ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യം, അതായത് ചികിത്സയ്ക്ക് 700,000 രൂപ വേണമെന്നാണ് സഞ്ജയ് ആദ്യം പറഞ്ഞത്. അതിനകത്ത് 1,000,000 രൂപ നൽകിയിട്ടും ചികിത്സയ്ക്ക് മുൻപ്, അതായത് 1,000,000 തീർന്നു എന്ന് പറഞ്ഞ് പിന്നീട് രണ്ടാമതും ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും പണം ആവശ്യപ്പെടൂ, അത് ചെയ്യാൻ ഞാൻ തയ്യാറായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ നിങ്ങളുടെ പേരിലൊരു വീഡിയോ ചെയ്യുന്നില്ല എന്നാണ് ഫിറോസ് കുന്നും പറമ്പിൽ പറയുന്നത്. അതായത് ഫിറോസ് കുന്നും പറമ്പിൽ 700,000 രൂപയാണ് ഇവർക്ക് ചികിത്സയ്ക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു സഞ്ജയ്. അപ്പോൾ സഞ്ജയ്ക്ക് 700,000 രൂപ അതിന് പകരം 1,000,000 രൂപ നൽകി. എന്നിട്ട് ഇതേ സഞ്ജയ് പറഞ്ഞു എനിക്ക് ആ 1,000,000 രൂപ എൻ്റെ മൊത്തം തീർന്നുപോയ ചികിത്സയ്ക്കായിട്ട്, ഇനിയും നിങ്ങളൊരു രണ്ടാമതൊരു വീഡിയോ കൂടി ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫിറോസ് കുന്നും പറമ്പിൽ വഴങ്ങിയില്ല, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ
പകരം ട്രസ്റ്റിന് അതായത് ഈ 100,000 രൂപ ചെക്ക് നൽകി ബാക്കി സർജറിക്കുള്ള സംഖ്യ ഞാൻ അതായത് ഫിറോസ് കുന്നും പറമ്പിൽ എന്ന് പറയുന്ന ആൾ ആശുപത്രിയിൽ കെട്ടിവെച്ചു. ബാക്കി പൈസ അതായത് 100,000 രൂപ ചെക്ക് നൽകി ബാക്കി സർജറിക്കുള്ള സംഖ്യയായിട്ട് അതായത് ഫിറോസ് കുന്നും പറമ്പിൽ ആശുപത്രിയിൽ കെട്ടിവെക്കുകയാണ് ചെയ്തത്. വേറൊരു എന്താ പറയുക, വേറൊരു നല്ല ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സർജറി കഴിഞ്ഞിട്ടിപ്പോൾ ദൈവസഹായം കൊണ്ട് കുട്ടി അതായത് സുഖമായിട്ടിരിക്കുന്നുണ്ട്. വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെയൊക്കെ വീട്ടിലൊരാൾ പെട്ടെന്ന് ഒരു അസുഖം വരുന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപൻ്റെ ഒരു ഹോസ്പിറ്റൽ ചിലവ് വരുന്ന സമയത്ത് നമ്മൾ അന്തരാളിച്ച് പോവും. ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു സഹായമായിട്ട് ഒരാൾ വരിക, ആ ഒരു കുറച്ച് പൈസ സഹായിക്കുക, അങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുക എന്നൊക്കെ പറയുന്നത് അതായത് വിശന്നിരിക്കുന്നവൻ്റെ വായിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നവൻ ആരോ അവനാണ് അവൻ്റെ ഏറ്റവും വലിയ ദൈവം. ശരിയല്ല ഞാൻ പറഞ്ഞത്? അപ്പോൾ ഈ കുട്ടിക്ക് വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർജറി കഴിഞ്ഞിട്ട് കുട്ടിക്ക് പ്രോട്ടീൻ പൗഡർ വാങ്ങണം. മാത്രമല്ല കുട്ടിക്ക് ഒരു എന്താ പറയുക, കുട്ടിൻ്റെ വീട് കാര്യങ്ങളൊക്കെ ശുചിത്വമുള്ളതായിരിക്കണം. അപ്പോൾ അത് ശരിയാക്കണം. ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടിക്ക് കക്കൂസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് സഞ്ജയ് എന്ന് പറയുന്ന ആൾ ഫിറോസ് കുന്നും പറമ്പിലെടുത്ത് വീണ്ടും പണം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ശരിയാക്കി കൊടുക്കാൻ എന്താ പറയുക ഫിറോസ് കുന്നും പറമ്പിൽ ചിലപ്പോൾ ആവശ്യമില്ല. അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ ജീവൻ രക്ഷിച്ചില്ല, അസുഖം മാറ്റി കൊടുത്തില്ലേ, അത് തന്നെ വലിയ കാര്യമല്ലേ? അപ്പോൾ ആരെയും മരണം വരെ നോക്കാനും കഴിയില്ല ആർക്കും. ഏറ്റവും വലിയ സത്യം അതാണല്ലോ. ഇപ്പോൾ ഫിറോസ് കുന്നും പറമ്പിൽ പറയുന്നതാണ് മരണം വരെ ഇപ്പോൾ ഒരാളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ദുർഘട ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരവസ്ഥയിൽ രക്ഷിക്കാൻ കഴിയും, അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ജീവിതകാലം മുഴുവനും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പം നനഞ്ഞടം കുഴിക്കുക എന്നുള്ളൊരു പ്രവൃത്തിയാണ് ഈ സഞ്ജയ് എന്ന് പറയുന്ന ആൾ ചെയ്തിരിക്കുന്നത് മാനന്തവാടിയിലെ. അപ്പോൾ അതൊക്കെയാണ് ഈ ഇയാളുടെ ഒരു ഇത് സഞ്ജയിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഇതെന്ന് പറയുക. അപ്പോൾ ഒരാപത്തിൽ സഹായിച്ചതിന് അതായത് ഫിറോസ് കുന്നും പറമ്പിലിന് കിട്ടുന്ന കൂലി എന്താണെന്ന് നാട്ടുകാർക്ക് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു ക്ലിയറൻസും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ഫിറോസ് കുന്നും പറമ്പിൽ വീണ്ടും പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ സമാഹരിച്ച് കിട്ടുന്ന പൈസയിൽ നിന്ന് അതായത് 1 രൂപ പോലും അതായത് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ കുടുംബമോ എടുത്തിട്ടില്ല, എടുക്കാറുമില്ല പറയാം. അപ്പോൾ ഒരു എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളതെന്ന് പ്രേക്ഷകരോട് പറയാനുള്ളതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് നല്ലത് ചെയ്യുന്നത് ആരോ അവരെ നമ്മൾ എന്നും നമ്മൾ എന്താ പറയുക അനുമോദിക്കണം. അവരെ എന്താ പറയുക മാനസികമായിട്ട് തളർത്താൻ പാടില്ല. നമ്മൾ പഴയൊരു ചൊല്ലുണ്ട്, അതായത് വന്നിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല. നമുക്ക് വന്ദിക്കാൻ കഴിയില്ലായിരിക്കാം, നിന്ദിക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ്, വളരെയധികം നല്ല മനുഷ്യനാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇത്രയും കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് തന്നെ ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു നല്ല കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറങ്ങി തിരിച്ചത് കൊണ്ടാണല്ലോ ഒത്തിരി പേരുടെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മാത്രമല്ല അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണല്ലോ ഈ ഒരു വ്യക്തിയാണ് ഞാൻ പറയുന്നത്. എത്രയോ ആളുകൾ നമുക്കിടയിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്, കോടീശ്വരന്മാരുണ്ട്, ലക്ഷപ്രഭുക്കന്മാരുണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ആരൊക്കെ ആരെയൊക്കെ എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്ത ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇല്ലേ? അപ്പോൾ എന്താ പറയുക, ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്നും പ്രൊട്ടക്റ്റ് ചെയ്യണം. അവരെ നല്ല രീതിയിൽ വീക്ഷിക്കാൻ പാടുള്ളൂ. അവരെ തളർത്താതിരിക്കാൻ നോക്കുക. അവരെ മോശം പറയാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഫിറോസ് കുന്നും പറമ്പിൽ എന്ന് പറയുന്ന നല്ലൊരു വ്യക്തിയെ അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല കാഴ്ചപ്പാടുകളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനസമൂഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ ഫിറോസ് കുന്നും പറയുമ്പറിൽ എന്ന് പറയുന്ന ഒരാളെ ഞാൻ സോഷ്യൽ മീഡിയ വഴി മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ വന്നിട്ട് എനിക്ക് നേരിട്ട് യാതൊരു വിധ പരിചയമില്ല. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നല്ലതാണെന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണെന്ന് പറയാനുള്ള മനസ്സ് നമുക്ക് വേണം, വേണ്ടേ? അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് കാര്യം. അപ്പോൾ നല്ലത് ചെയ്യുന്നവരെ നമ്മൾ നന്നായിട്ട് ഉയർത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫിറോസ് കുന്നും പറമ്പിലിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ MS ചാനൽ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അടുത്ത ഒരു വീഡിയോയുമായിട്ട് സുഹൃത്തുക്കളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.